صلى الله على محمد صلى الله عليه وسلم. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحابه وأتباعه أجمعين. സ്നേഹാദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, കരുണാവാരിധിയുടെ കൃപാകടാക്ഷങ്ങൾ നാം ഏവരിലും നിരന്തരം വർഷിക്കുമാറാകട്ടെ. അള്ളാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ വിധി വിലക്കുകളെ അനുസരിച്ച് ജീവിക്കുവാൻ നമുക്കെല്ലാവർക്കും നാഥൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉറക്കമെന്ന മഹത്തായ അനുഗ്രഹത്തെ സംബന്ധിച്ച് ഏതാനും ചില ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ പങ്കുവെക്കുവാനാണ് ഇന്നത്തെ നസീഹത്തിൽ ഉദ്ദേശിക്കുന്നത്. പ്രിയമുള്ളവരെ, മനുഷ്യ ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും വിശ്രമത്തിനായി നമ്മുടെ സൃഷ്ടാവ് സംവിധാനിച്ചു തന്ന മഹത്തായ അനുഗ്രഹമാണല്ലോ ഉറക്കം എന്നുള്ളത്. നമ്മുടെയൊക്കെ ജീവിതാവശ്യവുമായി ബന്ധപ്പെട്ട് പകൽ മുഴുവൻ അധ്വാനിക്കുന്ന ഒരാൾക്ക് രാത്രിയിൽ ഉറക്കം കൊണ്ട് നേടാനാവുന്നത് തുടർന്നുള്ള അധ്വാനത്തിന് വേണ്ട ഊർജമാണ്, ശക്തിയാണ്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നബ്ഇൽ 10-11 ആയത്തുകൾ ഉറക്കത്തെ സംബന്ധിച്ചിട്ടാണ് പറയുന്നത്. ഉറക്കവും ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. രാത്രിയെ നാം നിങ്ങൾക്ക് വസ്ത്രമാക്കി തന്നു, പകലിനെ ജീവിത ഉപാധി തേടാനുള്ള സമയവുമാക്കി എന്ന്. ശരീരത്തെ മയക്കിക്കിടത്തി ആത്മാവ് സ്വതന്ത്രമായി സഞ്ചരിക്കുന്ന സമയമാണ് ഉറക്കം എന്ന് പറയുന്നത്. പൂർണ്ണ വിശ്രമം ശരീരത്തിന് ലഭിക്കാൻ പ്രപഞ്ചനാഥൻ സംവിധാനിച്ച പ്രകൃതമാണിത്. ഉറക്കം മരണത്തിൻ്റെ സഹോദരനാണെന്നാണ് പ്രമാണങ്ങൾ പറയുന്നത്. അതുകൊണ്ടാണ് ഉറങ്ങാൻ കിടക്കുമ്പോഴും ഉറക്കത്തിൽ നിന്ന് ഉണരുമ്പോഴും പ്രത്യേകം പ്രത്യേകം ആദാബുകളെ പരിശുദ്ധരായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ പാലിക്കേണ്ട മര്യാദകളെ സംബന്ധിച്ച് നിരവധി ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് ഇപ്രകാരമാണ്: നിങ്ങൾ പാത്രങ്ങൾ മൂടി വെക്കുക, വാതിലുകൾ അടച്ചിടുക, വിളക്കുകൾ അണയ്ക്കുക, കത്തിച്ചു വെച്ച തിരി എലി കടിച്ചുകൊണ്ടുവന്ന് വീട് കത്തിപ്പോവാൻ ഇടവരും എന്ന്. സഹീഹ് മുസ്ലിമിൽ 6295-ാമത്തെയും സഹീഹ് മുസ്ലിമിൽ 2012-ാം നമ്പർ ഹദീസായും ഈ ഹദീസിനെ നമുക്ക് കാണാൻ കഴിയും. അബൂ മുസാ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മദീനയിലെ ഒരു വീട് രാത്രിയിൽ കത്തിയെറിഞ്ഞ വിവരം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞു. അവിടുന്ന് പറഞ്ഞു, തീ നിങ്ങളുടെ ശത്രുവാണ്, ഉറങ്ങാൻ ഒരുങ്ങുമ്പോൾ തീ അണയ്ക്കുക എന്ന്. നിങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ വാതിൽ അടച്ചിടുക എന്ന ആശയം വരുന്ന ഹദീസ് നമുക്ക് കാണാം. അള്ളാഹുവിൻ്റെ പേര് പറയുകയും അടയ്ക്കപ്പെട്ട വാതിൽ പിശാച് തുറക്കുകയില്ല എന്ന്. തീ വിളക്കുകൾ ഉപയോഗിച്ചിരുന്ന ഒരു കാലത്തെ ജനതയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ വിലപ്പെട്ട നിർദ്ദേശമാണ് ഈ ഹദീസ് എങ്കിൽ അത് ഇലക്ട്രിക് വിളക്കുകൾ ഉപയോഗിക്കുന്ന നാമൊക്കെ ജീവിക്കുന്ന നമ്മളുടെയൊക്കെ ജീവിതത്തിൻ്റെ ഇടനാഴികകളിൽ ഈ ഹദീസ് നൽകുന്ന സന്ദേശം വളരെ വിലപ്പെട്ടതാണ്. നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ, നമ്മുടെ വീടുകളിൽ, നഗരങ്ങളിൽ നടക്കുന്ന തീപിടുത്തങ്ങളും മരണങ്ങളും സമ്പത്തും വിഭവങ്ങളും ഒക്കെ കത്തിനശിക്കുന്ന ഭീമാകാരമായ നഷ്ടങ്ങൾ സംഭവിക്കുന്നതെല്ലാം നിരന്തരം വാർത്തയായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇവയുടെ പിന്നാമ്പുറ കാരണങ്ങൾ എന്തെന്ന് അന്വേഷിച്ച് പരിശോധിക്കുമ്പോൾ പലപ്പോഴും നാം എത്തിച്ചേരുക ഇലക്ട്രിക് സംവിധാനങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലെ അശ്രദ്ധയിലേക്കാണ് എന്ന്. കത്തിച്ചു വെച്ച തിരി എലി വലിച്ച് വീട് കത്തിപ്പോവാൻ സാധ്യതയുണ്ട് എന്ന ഹദീസിൻ്റെ ആ ഉന്നതമായ വചനം, അതിൻ്റെ ആശയപരിധിയിൽ ഈ കാര്യങ്ങളെല്ലാം വരും എന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം മനസ്സിലാക്കുക. ഇലക്ട്രിക് ബൾബുകൾ, ഇലക്ട്രിക് ഉപകരണങ്ങൾ ഒക്കെ ഉപയോഗിക്കുമ്പോൾ അതീവ ശ്രദ്ധ പാലിക്കൽ ശക്തിയായ സുന്നത്താണ് എന്നും കൂടിയാണ് ഈ ഹദീസ് നമുക്ക് നൽകുന്ന വലിയ സന്ദേശം. പാത്രങ്ങൾ മൂടി വെക്കണമെന്ന തിരുനിർദ്ദേശം പ്രത്യേകം ശ്രദ്ധേയമാണ്. നമുക്ക് നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന ഫ്രിഡ്ജ്, വാട്ടർ ടാങ്ക്, ഭക്ഷണ സാധനങ്ങൾ സൂക്ഷിക്കുന്ന പാത്രങ്ങൾ, പാകം ചെയ്യുന്ന പാത്രങ്ങൾ, നമ്മൾ അരയ്ക്കുന്ന അല്ലെങ്കിൽ ആട്ടുന്ന ഉപകരണങ്ങൾ, ഇവയെല്ലാം മൂടിവെക്കൽ ഈ കൽപ്പനയിൽ വരുന്നതാണ്. അടുത്ത കാലത്ത് നമ്മുടെ നാട്ടുട്ടുക്കും ഭീതി പടർത്തി പടർന്ന് പന്തലിച്ച നിപ്പയും മലമ്പനി, എലിപ്പനി അടക്കമുള്ള പകർച്ചപ്പനികൾ, വയറിളക്കം, അതിസാരം, മഞ്ഞപ്പിത്തം തുടങ്ങിയ രോഗങ്ങളും നമ്മുടെ നാടിനെ എത്രമാത്രം പേടിയുടെ മുൾമുനയിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു. ഭക്ഷണ സാധനങ്ങളും പാത്രങ്ങളിലും വന്നുപെടുന്ന അണുക്കളാണ് ഇവയുടെ പ്രധാന കാരണമെന്നാണ് ലോകാരോഗ്യ സംഘടന അടക്കമുള്ളവ കണ്ടെത്തിയിട്ടുള്ളത്. ഇതിനെതിരെയുള്ള ശക്തമായ പ്രതിരോധ നിർദ്ദേശമാണ് മുകളിൽ നേരത്തെ പറഞ്ഞ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ്.
ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്നും നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നുണ്ട്, നിങ്ങൾ പാത്രങ്ങൾ മൂടി വെക്കുക, പാനപാത്രങ്ങൾ കെട്ടിവെക്കുക, വർഷത്തിലെ ഒരു രാത്രിയിൽ മാറാവ്യാധി രോഗങ്ങൾ ഇറങ്ങും. മൂടിവെക്കാത്ത ഭക്ഷണപാത്രങ്ങളിലും കെട്ടിവെക്കാത്ത പാനപാത്രങ്ങളിലുമെല്ലാം അവ ചെന്നെത്തും എന്നും ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ, നമ്മൾ നിത്യേനയുള്ള നമ്മുടെ ജീവിതം അവസാനിക്കുന്ന രാത്രികാലങ്ങളിൽ വീട്ടിൻ്റെ അകത്തലങ്ങളിൽ കുടുംബിനികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, കുടുംബനാഥന്മാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ശക്തിയായ സുന്നത്താണ്. ഇതൊക്കെ ചെയ്യുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ സുന്നത്താണ് എന്നുകൂടി കരുതി വേണം ചെയ്യാൻ. അപ്പോഴാണ് അത് ഇബാദത്തായി മാറുന്നത്. പാത്രം മൂടി വെക്കുമ്പോൾ, കുക്കർ അടച്ചു വെക്കുമ്പോൾ, ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന പാത്രങ്ങൾ മൂടുമ്പോൾ, നമ്മൾ അരയ്ക്കാനും ആട്ടാനും ഉപയോഗിക്കുന്ന സാധനങ്ങൾ മറ്റുള്ള ജീവികൾ കയറാതെ മൂടി വെക്കുമ്പോൾ, ഇത് നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ സുന്നത്താണ് എന്നുകൂടി കരുതിയാൽ സുന്നത്തിൻ്റെ പ്രതിഫലം ലഭ്യമാകും എന്നുള്ളതാണ്. ഇലക്ട്രിക് സാധനങ്ങൾ ഓഫ് ചെയ്യുമ്പോഴും അതിൻ്റെ സൂക്ഷ്മത പാലിക്കുമ്പോഴെല്ലാം ഈ ചിന്തയും നീയത്തും നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്നത് ഏറെ പ്രതിഫലാർഹമാണ് എന്നുകൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തട്ടെ. ഉറങ്ങുന്നതിന് മുമ്പ് വുദു ചെയ്യണമെന്ന നിർദ്ദേശവും നബി സല്ലല്ലാഹി അലൈഹി വസല്ലം നൽകിയിട്ടുണ്ട്. ഒരു സഹാബിയോട് തിരുനബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, നീ കിടപ്പറയിൽ ചെന്നാൽ നിസ്കാരത്തിന് വുദു ചെയ്യുന്ന പോലെ വുദു ചെയ്യൂ എന്ന്. ഈ ഹദീസിൽ തുടർന്ന് പറയുന്നത് വലതുഭാഗത്തേക്ക് ചരിഞ്ഞു കിടക്കണമെന്നാണ്. ശാരീരികമായും ആരോഗ്യപരമായും നിരവധി ഗുണഫലങ്ങൾ വലതുഭാഗം ചരിഞ്ഞു കിടക്കുന്നതിലുണ്ട്. ഹൃദയത്തിൽ നിന്ന് ശരീരത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളിലേക്കും രക്തം സഞ്ചരിക്കാനും അനായാസം ശ്വാസം വലിക്കാനും പുറത്തുവിടാനുമെല്ലാം വലഭാഗത്തേക്കുള്ള കിടത്തം സഹായകമാകുമെന്നാണ്. ഇടതുഭാഗത്തേക്ക് മലർന്നോ കമിഴ്ന്നു കിടന്നോ നമ്മൾ ഉറങ്ങുമ്പോൾ ലഭിക്കാത്ത നിരവധി ഗുണഫലങ്ങൾ വലതുഭാഗത്തേക്ക് ചെരിഞ്ഞു കിടന്ന് ഉറങ്ങുന്നത് മൂലം ലഭ്യമാകും എന്നും പഠനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. കമിഴ്ന്നു കിടന്നുറങ്ങുന്നവരെ നമുക്ക് കാണാൻ കഴിയും, പക്ഷെ കമിഴ്ന്നു കിടന്നുറങ്ങുന്നത് നല്ലതല്ല. കമിഴ്ന്നു ഉറങ്ങുന്ന ഒരാളെ കണ്ടപ്പോൾ നബിതങ്ങൾ ഇങ്ങനെ പറഞ്ഞു, ഈ കിടത്തം അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല എന്നാണ്. ഉറക്കത്തിന്റെ മറ്റൊരു മര്യാദയാണ് ഉറങ്ങാൻ കിടക്കുമ്പോൾ സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹ് ഖുൽ ഔദു ബിറബ്ബിൽ ഫലഖ് ഖുൽ ഔദു ബിറബ്ബിൻ നാസ് ഈ സൂക്തങ്ങൾ ഓതുക എന്നുള്ളത്. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നും നിവേദനം ചെയ്ത ഹദീസിൽ കാണാം, എല്ലാ രാത്രിയിലും രണ്ട് കൈയും കൂട്ടിപ്പിടിച്ച് ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ ഔദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ ഔദു ബിറബ്ബിൻ നാസ് എന്നീ സൂറത്തുകൾ ഓതിയ ശേഷം നബി സല്ലല്ലാഹി അലൈഹി വസല്ലം കയ്യിൽ ഊതി ശരീരത്തിൽ നിന്ന് സാധ്യമായ സ്ഥലത്തെല്ലാം തടവുമായിരുന്നു എന്ന്. തലയിലും മുഖത്തുമാണ് ആദ്യം തടവുക. ഇങ്ങനെ 3 പ്രാവശ്യം എല്ലാ രാത്രിയിലും ചെയ്യാറുണ്ടായിരുന്നു എന്ന്. ഇതിനു പുറമെ സൂറത്തുൽ കാഫിറൂനെയും മോദനം എന്ന നിർദ്ദേശവും ഹദീസിൽ കാണാം. തിരുനബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഖുലിയ അയ്യുഹുൽ കാഫിറൂൻ ഓതിയ ശേഷം ഉറങ്ങുക, ആ സൂറത്ത് ശിർക്കിൽ നിന്ന് മോചനം നൽകുന്നതാണ് എന്ന്. സൂറത്തുൽ ബക്കറയിലെ അവസാനത്തെ 2 ആയത്തുകൾ അഥവാ ആമന റസൂൽ എന്ന് തുടങ്ങുന്ന ആയത്തുകൾ ഒരാൾ രാത്രിയിൽ പാരായണം ചെയ്താൽ എല്ലാ പ്രയാസങ്ങളിൽ നിന്നുമുള്ള സംരക്ഷണത്തിന് അവന് അത് മതിയാകുമെന്ന് തിരുനബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത് ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഉദ്ധരിച്ചിട്ടുണ്ട്. ഉറങ്ങാൻ ഉദ്ദേശിച്ച് വിരിപ്പിലെത്തിയവർ ആയത്തുൽ കുർസി ഓതുക മറ്റൊരു സുന്നത്താണ്, എങ്കിൽ അള്ളാഹുവിന്റെ പ്രത്യേക സംരക്ഷണം ഉണ്ടാകുമെന്നാണ്. പ്രഭാതം വരെ പിശാജി ആ ഓതിയ ആളോട് അടുക്കുകയില്ല എന്നും ആശയം ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് വിരിപ്പ് കുടയൽ മറ്റൊരു സുന്നത്താണ്. തട്ടിക്കുടഞ്ഞ് വിരിച്ച് ഉറങ്ങുന്നത് മനസ്സമാധാനത്തിന് സഹായകമാകുമെന്നും മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നുണ്ട്. വൃത്തിയും ശുദ്ധിയുമുള്ള കിടപ്പറയും വിരിപ്പും മനസ്സിന് നൽകുന്ന ആനന്ദവും ഉല്ലാസവും വലിയ കാര്യമാണല്ലോ. തിരുനബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങളിൽ ഒരാൾ വിരിപ്പിനടുത്തെത്തിയാൽ ഉള്ളം അടക്കം വിരിപ്പ് കുടയണം, വിരിപ്പിൽ കടന്നുകൂടിയതെന്താണെന്ന് അവൻ അറിയുകയില്ല എന്ന്. തലയിണയുടെ അടിയിൽ നിന്നും, ബെഡ്ഷീറ്റിൻ്റെ അടിയിൽ നിന്നും, ബെഡിൻ്റെ അടിയിൽ നിന്നും പാമ്പുകൊത്തി വിഷജന്തുക്കൾ കടിച്ചു അങ്ങനെ ഒക്കെയുള്ള മരണങ്ങളും അപകടങ്ങളും പെരുകിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഈ ഹദീസിൻ്റെ കാലികമായ ആശയം എത്ര പ്രസക്തമാണെന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ നിന്നും വലിയ പാഠങ്ങൾ നമുക്ക് ഇതിൽ നിന്നും പഠിക്കാനുണ്ട്. രാത്രിയിൽ സമയമാവാതെ ഉറക്കിൽ നിന്ന് ഉണർന്നാൽ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ഷരീക ലഹു എന്ന് ചൊല്ലണമെന്നും ശേഷം വുളു ചെയ്ത് നിസ്കരിച്ച് ദുആ ചെയ്താൽ വലിയ പ്രതിഫലം ലഭ്യമാകുമെന്നും ഒക്കെ ആത്മജ്ഞാനികൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇശാ നിസ്കാരത്തിന് മുമ്പ് ഉറങ്ങുന്നത് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം നിരോധിച്ചിരുന്നതായി കാണാൻ കഴിയും. അവിടുന്ന് വെറുപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്തു. അബൂ ബർസത്തുൽ അസ്ലമിയയിൽ നിന്നും റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് ഇപ്രകാരമാണ്, ഇഷായിന് മുമ്പ് ഉറങ്ങുന്നത് തിരുനബി സല്ലല്ലാഹി അലൈഹി വസല്ലം വെറുത്തിരുന്നു, ഇഷായിന് ശേഷം ഭൗതിക സംസാരത്തിൽ ഏർപ്പെടുന്നതും നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയ്ക്ക് വെറുപ്പുള്ള കാര്യമായിരുന്നു എന്ന്. ഈ ഹദീസിനെ വ്യാഖ്യാനിച്ച് മഹാനായ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു എഴുതുന്നുണ്ട്,
ഇഷായിന് മുമ്പ് ഉറങ്ങുന്നത് ഇഷായിന്റെ പ്രബല സമയം നഷ്ടപ്പെടുത്താൻ ഇടവരുത്തും. ഇഷായിന് ശേഷം ഭൗതിക സംഭാഷണങ്ങളിൽ ഏർപ്പെടുത്തുന്നത് സുബഹിയുടെ പ്രബല സമയവും നഷ്ടപ്പെടുത്തുമെന്ന്. രാത്രിയിൽ കളിതമാശ പറഞ്ഞ് സമയം കൊള്ളുന്നവരെ തിരഞ്ഞുപിടിച്ച് ഉമർ റളിയല്ലാഹു അൻഹു അടിക്കാറുണ്ടായിരുന്നു എന്നും ഹദീസ് ചരിത്രങ്ങളിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഒരുപാട് ആദാബുകളും പാലിച്ചുകൊണ്ട് ഉറങ്ങാനും ഉണരാനും നമുക്ക് കഴിഞ്ഞാൽ നന്മയുടെയും അനുഗ്രഹത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ബറക്കത്തിൻ്റെയും വാതായനങ്ങൾ നമുക്ക് മുന്നേ മലർക്കെ തുറക്കപ്പെടുന്നത് നമുക്ക് അനുഭവിക്കാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വതആല നല്ല ഉറക്കവും നല്ല ഉണർച്ചയും സമാധാനപൂർണമായ ജീവിതവും നൽകി നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.